നമ്മളിന്ന് തേക്കടി പെരിയാർ ടൈഗർ റിസർവിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ബോട്ടിങ്ങിൻ്റെ വിശേഷമാണ്. തേക്കടി ബോട്ടിംഗ് ബുക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ഓഫ്ലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം, ബോട്ട് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ്, നമ്മൾ ബോട്ടിങ്ങിന് പോയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ, ഒരുപാട് അനിമൽസിനെ നമുക്ക് കിട്ടി ഓഫ് സീസൺ ആയിട്ട് കൂടി, അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, പ്രൈവറ്റ് വെഹിക്കിൾസ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലേക്ക് കടത്തി വിടത്തില്ല. ടൈഗർ റിസർവിൻ്റെ അകത്ത് സ്റ്റേ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പ്രൈവറ്റ് വെഹിക്കിൾസ് കൊണ്ട് അകത്തേക്ക് എൻട്രി ഉള്ളൂ. അല്ലാത്തവർ എൻട്രൻസിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് വേണം നമ്മളൊരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ബോട്ട് ലാൻഡിങ്ങിലെത്തുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് ടൈമും നിങ്ങൾ മാനേജ് ചെയ്യണം. നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പാർക്കിങ്ങിൽ ഇന്ന സമയത്ത് എത്തിയാലേ അവിടെ നിന്ന് ബസ് പിടിച്ച് ട്രാവൽ ചെയ്ത് ബോട്ടിങ്ങിൻ്റെ സമയത്തിന് മുന്നേ നിങ്ങൾക്ക് ബോട്ട് ലാൻഡിങ്ങിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ആർക്ക് വേണ്ടിയും ബോട്ട് വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ സമയം കറക്റ്റ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോട്ട് മിസ്സായി പോകും. നമ്മൾ വീഡിയോയിൽ പറയുന്ന എല്ലാ ലൊക്കേഷൻസിൻ്റെയും ഗൂഗിൾ മാപ്സിൻ്റെ ലിങ്കും എൻ്റെ ബോട്ടിങ്ങിൻ്റെ ടൈം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക്സും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ബോട്ടിംഗ് സർവീസിൻ്റെ പ്രൈസ് വരുന്നത് 255 രൂപയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 2 ബോട്ടിംഗ് സർവീസുകളായിട്ട് മൊത്തം 4 ബോട്ടാണ് ഉള്ളത്. പെരിയാറിൻ്റെ 2 ബോട്ടും KTDC യുടെ 2 ബോട്ടും. അത് ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. അതിൽ വേറൊരു സ്ട്രെയിഞ്ച് ആയിട്ടൊരു കേസ് തോന്നിയത്, പെരിയാറിൻ്റെ ബോട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ 255 രൂപ പ്ലസ് എൻട്രി ഫീ, അങ്ങനെ ഒരു 300 something രൂപയാവും. പക്ഷേ KTDC യുടെ ബോട്ട് എന്താണെന്നറിയില്ല, അത് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് 500 രൂപയ്ക്ക് അടുത്താണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കൗണ്ടറിൽ ചോദിച്ചപ്പോഴും അവർക്ക് അതിന് വ്യക്തമായ ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫ് സീസണാണ്, നമ്മളിപ്പോൾ പോയത് ജൂലൈ മാസമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. ഉള്ളവരും ഭൂരിഭാഗവും മലയാളികളല്ല, നോർത്ത് ഇന്ത്യക്കാരും അങ്ങനത്തെ ആളുകളൊക്കെയാണ് കൂടുതൽ. പൊതുവേ കണ്ടുവരുന്ന ഒരു സ്വഭാവം അനുസരിച്ച് നിങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വന്നില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വരെ വന്ന് നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ടി വരും, പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് എല്ലാവരും ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. അപ്പോൾ ബഡ്ജറ്റ് പ്രശ്നമുള്ളവർ പെരിയാറിൻ്റെ ബോട്ട് തന്നെ ബുക്ക് ചെയ്യാതാകുമ്പോൾ പെർ ഹെഡ് ഒരു 300-350 രൂപ താഴെ എങ്ങാണ്ടേ വരുന്നുള്ളൂ, അതിന് നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷേ KTDC യുടെ ബോട്ടാകുമ്പോൾ അതിന് കുറച്ചുകൂടിയും പ്രൈസ് കൂടുതൽ വരും. ഞാൻ ഇതേവരെ KTDC യുടെ ബോട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ 3-4 വട്ടം പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പെരിയാറിൻ്റെ ബോട്ടിൽ തന്നെയായിരുന്നു. നമ്മൾ 2 ബോട്ടിംഗ് ആണ് ഈ ഒരു ട്രിപ്പിൽ എടുക്കുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ ബോട്ട് പൊതുവേ കുറച്ച് സ്പീഡ് കുറഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ വല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എനിക്ക് ആ ബോട്ടാണ് കുറച്ചുകൂടിയും ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും, ഏത് സമയത്തെ ബോട്ടിംഗ് എടുത്താലാണ് അനിമൽ സൈറ്റിംഗ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് പെരിയാറിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ കാണാം. നമുക്ക് ഒരുപാട് ടൈം സ്ലോട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നതനുസരിച്ചും നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും മോർണിംഗ് 7:30 വൈകുന്നേരം 3:30 ബോട്ടിംഗ് ആണ് കൂടുതൽ അനിമൽ സൈറ്റിംഗ് കിട്ടാൻ ഒരു സാധ്യത. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയങ്ങളിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ മിക്കവാറും ഒന്നും തന്നെ ചിലപ്പോൾ കാണാൻ കിട്ടിയെന്ന് വരില്ല.
ഇതിപ്പോ മഴ പെയ്ത് തുടങ്ങി കുറച്ച് പച്ചപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് പോത്തുകളും മ്ലാവുകളും പന്നിക്കുട്ടന്മാരും ഒക്കെ മേഞ്ഞു നടക്കുന്ന കാഴ്ചകൾ ഒരുപാട് കിട്ടിയിട്ടു. ആനേനെ കാണാൻ കഴിയില്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്, പക്ഷേ നമുക്ക് ആനേനെയും കാണാൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് ആ രണ്ട് ബോട്ടിങ്ങിലായിട്ട് കിട്ടിയതാണ്. ഞങ്ങൾ ഒരു ദിവസം രാവിലെ 7:30 ഒരു ദിവസം വൈകുന്നേരം 3:30 ബോട്ടിംഗ് ആണ് എടുത്തത്. അപ്പോൾ താല്പര്യപ്പെടുന്നവർ മാക്സിമം ഈ ഒരു സമയം തന്നെ എടുക്കാൻ നോക്കുക. മോർണിംഗ് 7:30 എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ വേറൊരു ചോദ്യം, എങ്ങനെ മുകളിലെ സീറ്റ് കിട്ടും, ആദ്യത്തെ സീറ്റ് കിട്ടും എന്നുള്ളതാണ്. അതും ഞാൻ ചോദിച്ചതും അറിഞ്ഞതുമായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം ആ ഒരു ബോട്ടിലെ സീറ്റുകൾ ആരൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് മുകളിലത്തെ സീറ്റുകൾ കൊടുത്തു വരുന്നത്. അപ്പോൾ മാക്സിമം എത്രയും നേരത്തെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുകളിലുള്ള മുമ്പിലത്തെ സീറ്റുകൾ തന്നെ കിട്ടും. അതാകുമ്പോൾ അനിമൽസിനെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിക്കാനും കാണാനൊക്കെ ഉള്ള അവസരം മുകളിലത്തെ സീറ്റിലാണ്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പോകാൻ താല്പര്യപ്പെടുന്നവരായിട്ട്. പിന്നെ അടുത്ത ചോദ്യം, ഏത് സീസണാണ് നല്ലത്? സീസൺ പറയുകയാണെങ്കിൽ മിക്കവാറും ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മഴ പിടിക്കുന്നതിന് മുന്ന് വരെയാണ് ഏറ്റവും നല്ല സീസൺ എന്നാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, പൊതുവെ കാട് വരണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ജലലഭ്യത കുറവായതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം ജലത്തെ ചുറ്റിപ്പറ്റി നമ്മുടെ തേക്കടി തടാകം, അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറായ തേക്കടി തടാകത്തിൽ ചുറ്റുവട്ടത്ത് കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ സീസൺ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏത് സീസണും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഓഫ് സീസണായാലും ഓൺ സീസണായാലും കാണാൻ പറ്റുമോ ഇല്ലയോ എല്ലാം നമ്മുടെ ലക്കാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ വയ്ക്കാണ്ട് എല്ലാവരും പോവുക, കണ്ടാൽ എല്ലാം ബോണസായിട്ട് വിചാരിക്കുക. കാര്യം നമുക്ക് വേറെ ബുദ്ധിമുട്ടോ ട്രക്കിങ്ങോ കാട് കയറാണ്ടൊക്കെ തന്നെ ഇത്രയും അനിമൽസിനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയം ഏകദേശം 1.5 മണിക്കൂറാണ്. അത്രയും സമയം നമുക്ക് ഈ തടാകത്തിലൂടെ പ്രകൃതിയുടെ മനോഹരമായ ചെപ്പും ഒരുപാട് കിളികളും അനിമൽസും ശാന്തമായിട്ട് നമുക്ക് കണ്ടുപോവാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇതിൽ ഗൈഡോ കാര്യങ്ങളോ നിന്ന് നിങ്ങൾക്ക് അവിടെ ഇന്ന മൃഗമുണ്ട്, ഇവിടെ ഇന്ന ബേർഡ് ഉണ്ടെന്നൊന്ന് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു തരാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്താലേ കൂടുതൽ ചെറിയ അനിമൽസ് ബേർഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത വലിയ ആൾക്കാരൊക്കെ നമ്മൾ എന്തായാലും കാണും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പൊതുവെ ഇച്ചിരി തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മുമ്പിലിരിക്കുന്നവർ ഏതെങ്കിലും ജാക്കറ്റോ ബാഗോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കരുതിയാൽ ശക്തമായ തണുപ്പിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാം കേട്ടോ. മഴക്കാലമായതുകൊണ്ട് നമ്മളും സംശയിച്ചാണ് പോയത്, ബോട്ടിംഗ് എടുത്താൽ അനിമൽ സൈറ്റിങ് കിട്ടുമോ ഇല്ലയോ, നിരാശപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കും ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ നമുക്ക് അത്യാവശ്യം അനിമൽസിനെ കാണാൻ പറ്റി. ലാസ്റ്റ് ഞങ്ങളൊരു 1.5 വർഷം മുന്നേ ഒരു നവംബർ മാസത്തിലാണ് വന്നത്. അതിനേക്കാളും കൂടുതൽ അനിമൽസിനെ നമുക്ക് ഈ തവണ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3 ഡേയ്സ് സ്റ്റേ ഉണ്ടായിരുന്നു. സ്റ്റേയുടെ ഡീറ്റെയിൽസും എല്ലാം വഴിയെ പറയാം കേട്ടോ. കൂട്ടത്തിൽ നമ്മളൊരു ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് കൊടുത്തു, അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉടനെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം.
അപ്പം നിങ്ങൾ വീഡിയോയിൽ പൊതുവേ കണ്ടതുപോലെ നമുക്ക് കൂടുതലായിട്ടും വെള്ള സോക്സ് ഇട്ട ഇന്ത്യൻ കാട്ടുപോത്തുകളെയും നമ്മൾ ആവുകളുടെ ഒരുപാട് കൂട്ടങ്ങളും പന്നിക്കുട്ടന്മാരുടെ കൂട്ടങ്ങളും അത്യാവശ്യം കുറച്ച് മൈഗ്രേറ്ററി ബേഡ്സും വാട്ടർ ബേഡ്സും പിന്നെ പതിവില്ലാണ്ട് കാട്ടുകോഴിയുടെ ഒരു ഗ്യാങ്, പിന്നെ നമ്മുടെ ട്രക്കിംഗ് വീഡിയോയിൽ എക്സ്ട്രാ നമുക്ക് കുറച്ചധികം ആനകളെയും പിന്നെ വൈൽഡ് ഡോഗ് അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. പിന്നെ വേഴാമ്പലിനെയും ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റിയത്. അതെല്ലാം നമ്മുടെ ഒരു ലക്കായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കുറച്ച് വിഷ്വൽസ് നമ്മൾ ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ച വന്യമൃഗങ്ങളുടെ കുറച്ച് അധികം ഫുട്ടേജസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കാണുക.